ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബഡീസ് വ്ളോഗ്സ്. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഹസ്ബൻഡ് കുഞ്ഞെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇനി രണ്ടുപേരെ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതായത് അനിയനും ഉമ്മച്ചി. അപ്പോൾ അതാ ഇതാ ഞങ്ങളുടെ ഉമ്മച്ചി, കണ്ടോ എല്ലാവരും കണ്ടല്ലോ ഞങ്ങളുടെ ഉമ്മച്ചി. അപ്പോൾ ഇന്ന് ഞാൻ ഉമ്മച്ചിയെ കൊണ്ടുവന്ന എന്തിനാ നിങ്ങൾ ചിന്തിക്കേണ്ട, കാരണം ഇന്ന് ഉമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ഉമ്മച്ചിക്ക് എന്താ പറയുക, ഉമ്മച്ചിയുടെ കൈപ്പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡിഷ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വഴിമാറി കൊടുത്താൽ ഉമ്മച്ചി ഉണ്ടാക്കും. ഓക്കെ, ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറച്ചിച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. റെഡിയല്ലേ ഉമ്മച്ചി? റെഡിയാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇറച്ചിച്ചോറിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ 1.5 കിലോ മട്ടൻ്റെ ഇറച്ചിച്ചോറ് നമ്മൾ വെക്കുന്നത് നമ്മുടെ കണക്ക്. അപ്പം 1.5 കിലോ മട്ടൻ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയം സൈസില് സവാള അരിഞ്ഞത് 5 എണ്ണം ചെറുതായിട്ട് കനം കുറഞ്ഞ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചിരിക്കുന്നത് 1 തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞങ്ങൾ എടുത്തേക്കുന്നതിന് 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ 10 എണ്ണത്തിന് മിക്സിയിലിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണത്, അതായത് 2 മീഡിയം സൈസിലുള്ള ഇഞ്ചിയും 2 കുടം വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പീസ് വഴുന്നേല വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറുകപ്പട്ട 2 എണ്ണം ഒരു മീഡിയം സൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏലക്ക വെച്ചിട്ടുണ്ട്, ഗ്രാമ്പു വെച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മച്ചി ഇവിടെ ആദ്യം നമ്മുടെ 1.5 കിലോ എടുത്തുവെച്ചിരിക്കുന്ന മട്ടനെ വേവിക്കാൻ പോവാം. ഉമ്മച്ചി എന്താണ് ഉമ്മച്ചി ഇപ്പൊ ഇതിലേക്ക് ഒഴിച്ച്? വെളിച്ചെണ്ണ. ഉമ്മച്ചി ഇപ്പൊ ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇപ്പൊ വെളിച്ചെണ്ണയിലേക്ക് ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ ഉമ്മച്ചി ചേർക്കാൻ പോവാ. എന്തൊക്കെ ഉമ്മച്ചി ചേർക്കുന്നത്? ഇത് കാൽ സ്പൂണ് നല്ല ജീരകം, ആദ്യമായിട്ട് നല്ല ജീരകം ഇടുവാണേ. ഉമ്മച്ചി നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ഉമ്മച്ചി? അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കാൽ സ്പൂണ് പെരുംജീരകം. കാൽ സ്പൂണ് പെരുംജീരകം കാൽ സ്പൂൺ ഉലുവ ഇടാൻ പോകും ഉമ്മച്ചി, കാരണം അത് മൂത്തിട്ടുണ്ട്. നമ്മളിട്ട ജീരകങ്ങൾ മൂത്തിട്ടുണ്ട്. അപ്പൊ ഉമ്മച്ചി അതിലേക്ക് ഉലുവ ഇട്ടു. കരിയുന്നതിന് മുമ്പ്, ഉലുവ ഇട്ട് കരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സവാള ഇടുവാണ്. 5 സവാള കേട്ടോ, 5 സവാള ഉമ്മച്ചി ഇളക്കി കൊടുക്കുവാണ്. ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ഇട്ട നമ്മുടെ പിന്നെ ഇതൊക്കെ കരിഞ്ഞു, അതായത് ജീരകവും കൊടുത്തു. ഉമ്മച്ചി ഇതിലേക്ക് 2 മീഡിയം സൈസിലെ കറുവപ്പെട്ട അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇല, ഇത് വഴണയിലല്ലേ ഉമ്മച്ചി? വഴണയില ഇട്ടിട്ടുണ്ട് 2 ചെറിയ സൈസിലെ. പിന്നെ ഒരു 4 ഏലക്ക ഇട്ടു ഉമ്മച്ചി. പിന്നെ നമ്മുടെ ഗ്രാമ്പു ഇല്ലേ ഉമ്മച്ചി? ഗ്രാമ്പു എത്ര ഇട്ടു ഉമ്മച്ചി? 4 ഗ്രാമ്പു ഇട്ടു. എന്നിട്ട് എല്ലാം കൂടി ഉമ്മച്ചി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉമ്മച്ചി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഉമ്മച്ചി? ഇനി നമ്മൾ രുചി നോക്കിയിട്ട് പിന്നെ ചേർക്കും അല്ലേ? അതിനുശേഷം നമുക്ക് ചേർക്കാം. നമ്മൾ ചേർക്കാം, അതായത് ഇപ്പൊ 1 ടേബിൾ സ്പൂൺ ഇട്ടാ മതി. ഉമ്മച്ചി മഞ്ഞൾ കൂടി ഇട്ട്, എത്ര ഉമ്മച്ചി? 4 ടേബിൾ സ്പൂൺ. പൊടി വർഗ്ഗങ്ങൾ ഞങ്ങൾ ആദ്യം എടുത്ത് പറഞ്ഞില്ല, കാരണം ഇടുമ്പോ ചേർക്കുമ്പോ പറയാന്ന് വിചാരിച്ചു. അതായത് ഉമ്മച്ചി പറഞ്ഞത് മഞ്ഞപ്പൊടി ഇപ്പൊ നമ്മൾ ഇട്ടെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉള്ളി വഴണ്ട് കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ, ഫുള്ള് ബ്രൗൺ ആയിട്ടില്ല. ഈ ഒരു പരുവ് ആകുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഉള്ളിയുമായിട്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ പച്ചമണം, അതായത് നമ്മളിട്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. എന്നിച്ച് ഇപ്പൊ നമ്മൾ ഇളക്കി കൊടുത്തു. ഇതിന്റെ പച്ചമണം മാറി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്താ ചേർക്കണ്ടേ? പൊടി വർഗ്ഗങ്ങള്, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമക്കാരപ്പൊടി ഒക്കെ ചേർക്കണം അല്ലേ? അപ്പൊ ഉമ്മച്ചി അന്നേരം കാണിച്ചിട്ട്, കാരണം ആ പൊടി വർഗ്ഗങ്ങളുടെ അളവൊക്കെ ഇപ്പൊ ഇടുമ്പോ ഉമ്മച്ചി ഓരോന്ന് പറഞ്ഞു പറഞ്ഞിടും കേട്ടോ. നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഇപ്പം ഒരു ബ്രൗൺ, നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർക്കാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഉമ്മച്ചി പൊടി ചേർക്കാൻ പോവാ. അപ്പൊ മല്ലിപ്പൊടി ആദ്യം ചേർക്കുന്നേ. ഓക്കെ, നമ്മുടെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉമ്മച്ചി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുത്ത ഉമ്മച്ചി മുളക് പൊടിയാ ചേർക്കുന്നത്. എത്ര സ്പൂൺ ഉമ്മച്ചി? 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി. എന്താ മുളക് പൊടി ഉമ്മച്ചി? കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. എരിവ് വേണ്ടതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഉമ്മച്ചി പറയുന്നത്. അടുത്ത കുരുമുളക് പൊടി ഉമ്മച്ചി ഇടുന്നത്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് മുളക് പൊടി എല്ലാം ഇട്ടതിന് ശേഷം നമ്മളൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
മസാല ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മട്ട മസാല 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ടൊമാറ്റോ നമ്മൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ പൊടി വർഗ്ഗങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് मसाल मटन नीड़क रीती नोक मिक्स उम्मीद नोल तक इटमकूट मिक्स इन आवश्यक वेलो उम्मीद रू ग्ल वे चूड़ वे चूड़ वे रू ग्लस कम वेलो चोरल നമ്മള് ചോറ് പറ്റിച്ചെടുക്കണേ വെള്ളം ഒഴിച്ച് പരുവത്തിന് വെള്ളം ഒഴിച്ച് ചോറ് പറ്റിച്ചെടുക്കണം അപ്പോൾ ഇതില് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറിന്റെ വേവില് വ്യത്യാസം വരും പിന്നെ അതുകൊണ്ട് മട്ടൻ വേവാൻ വേണ്ടി മാത്രം കാരണം കുറച്ച് വെള്ളം മട്ടനിൽ നിന്ന് ഇറങ്ങും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി ഉമ്മച്ചി ഇത് അടച്ചു വെച്ചില്ലേ ഉമ്മച്ചി അടച്ചു വെച്ചിരിക്കുന്നു ഉമ്മച്ചി ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോകും കാരണം ഉമ്മച്ചി കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുക്കർ അങ്ങ് അവോയ്ഡ് ചെയ്തു ഇങ്ങനെ തന്നെ വേവിക്കുമ്പോൾ കുറച്ചും കൂടി രുചി കിട്ടുമെന്ന് ഉമ്മച്ചി പറഞ്ഞു അപ്പോൾ അത് കാരണം ഇങ്ങനെ നമ്മൾ വേവിക്കുന്നത് അപ്പോൾ ഇനി എന്താ ഉമ്മച്ചി ഉപ്പ് നോക്കണം അല്ലേ ഉപ്പ് നോക്കണേ मट वेवी अटचे वेन्दुशन ना वेव पर्व ना मटन पर्व वेन्द कर्व नमक आवश्यक वेलवे बाकी वह नाम अड़ेप एत्र ग्लास अरी एर डब अब ना अलव नाम ई ग्लस आ ग्लस अंज ग्लस अरी एड़ा अद पत् ग्ल वे वेलो इंपे चूड़ वेलते नोर्मल वे कारण तिपाट सो श्रद्धि अंज ग्ल अरी पत् ग्ल वे अदान या वेव नि वेवरी चल व्यसम वो अब नाम नोकी कम चोर वेंद कह वे बाकी वरा ना पटच अदर नाम ना श्रद्धि कटो ना पर्व वेटे नर मीडियम तीलिटे इन वे वे नोल वेटि तेक ना तिच्चेश नाम अरी नमक अटच ई समय नाम अरी कहुगे वे अब वेल मारा वेट നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് എന്ന് പറയുന്നത് ബസ്മതി റൈസ് ആണ് ഇതിനെ എടുത്തേക്കുന്നത് ഇനി അരി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഈ ചോറ് ഇതിൽ കിടന്ന് വേകണം അപ്പം വെന്ത് വരുമ്പോഴേക്കും ഈ വെള്ളം ഫുൾ പറ്റി അങ്ങനെ നമുക്ക് പരുവത്തിന് കിട്ടും അതിനു വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഈ അടച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ കുറേ സമയം അങ്ങനെ വെച്ചേക്കരുത് ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കുക അരിയുടെ വേവ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുണ്ട് പരുവായിട്ടുണ്ട് കാരണം നമ്മൾ പലരും പല അരിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അരിക്ക് വ്യത്യാസത്തിനനുസരിച്ച് അതിന്റെ വേവും വ്യത്യാസപ്പെടും അപ്പോൾ നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു പോയിന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം എടുത്ത് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ആഡ് ചെയ്തു കൊടുക്കുക വെള്ളം കുറവാണെങ്കിൽ കൂടുതൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വെള്ളം അത്യാവശ്യം നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് സ്വല്പം റോസ് വാട്ടർ ഉമ്മച്ചി ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു ഫ്ലേവർ ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടച്ചു വെച്ചു അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം വെന്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ നമ്മുടെ ഈ പാത്രത്തിനെ അടച്ചു വെക്കുക നല്ലപോലെ കവർ ചെയ്യുക അതായത് പുറത്ത് ആവി വരാത്ത രീതിയിൽ അതിനുശേഷം ഈ നമ്മൾ ഇപ്പോ ഈ ചോറ് വെച്ചിരിക്കുന്ന പാത്രം പൊക്കിയിട്ട് അതിന്റെ അടിയിലേക്ക് ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു ചെറിയ തവയോ വെച്ച് കൊടുക്കുക കാരണം ആ തവ ഡയറക്റ്റ് അടുപ്പിൽ വെച്ചിട്ട് അതിന്റെ പുറത്ത് നമ്മൾ ഈ ഒരു പാത്രം ഇറക്കി വെച്ച് നമ്മുടെ ചോറ് ബാക്കി വേവിക്കുകയാണെങ്കിൽ അടിയിൽ ഒട്ടും കരിയത്തുമില്ല നല്ലപോലെ നമുക്ക് വെന്തും കിട്ടും കാണാൻ പറ്റ നമ്മുടെ ചോറും മട്ടനും നല്ല പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ചോറിന്റെ വെള്ളത്തിന് ചോറിന്റെ വേവിന് ആവശ്യമായ വെള്ളം മാത്രം ചേർക്കുക അപ്പോൾ കുറച്ച് വെള്ളമാണെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്
സാലഡും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവും ഇല്ലാതെ ടെക്സ്ചർ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഫുള്ള് കഴിച്ചു തീർത്തിട്ട് ബാക്കിയിടാന്ന്. കാരണം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്കും സൂപ്പറാണ്. അപ്പൊ ഞങ്ങൾക്ക് പൊതുവെ അവധിയുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഉമ്മച്ചിനെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു ഒരു ഐറ്റം ആയത് മനസ്സിലായി. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ നല്ല ടേസ്റ്റും ആണ്, ഭയങ്കര ടേസ്റ്റ്, അപാര ടേസ്റ്റാണ്. നിങ്ങൾക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് പറയണം. അതായത് കമന്റ് ഇടണം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഡിഷ് ട്രൈ ചെയ്യുക, എന്നിട്ട് കമന്റ്സ് ഇടുക ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തിട്ട് കൊള്ളാമെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ ഞങ്ങൾ ഇറച്ചിച്ചോളം അറ്റാക്ക് ചെയ്യട്ടെ കേട്ടോ, ഞങ്ങൾ കൂട്ടം അയച്ചിരുന്നിട്ട്. അതുകൊണ്ട് ഇനി അത് കാണിച്ചത്ര ഭംഗി ഉണ്ടാവില്ല. സോ നിങ്ങൾ കമന്റ് ചെയ്യുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്ക്.